ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന ചെറുകിട റബ്ബർ കർഷകർക്ക് 10 ലക്ഷത്തോളം വരുന്ന ചെറുകിട റബ്ബർ കർഷകർ. ഞാൻ പറയല്ല, ഞാന് ഉമ്മൻചാണ്ടിന്റെ പേര് പറയാതിരുന്നത് മരിച്ചുപോയതുകൊണ്ടാ. മരിച്ചുപോയാളൊക്കെ ദോഷം പറഞ്ഞിരിക്കും. ഞാനിവിടെ ദോഷം പറയാതിരിക്കും. വിലസ്ഥിരത ഫണ്ട് ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട റബ്ബർ കർഷകർക്ക് അനുവദിച്ചിരുന്നു. അന്ന് 500 കോടി രൂപ ഈ സംസ്ഥാനത്ത് ചെലവാക്കി റബ്ബർ കർഷകർക്ക്. നിങ്ങൾ ഇവിടെ കൂട്ടിയിട്ട് 32 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇവിടുത്തെ കർഷകർക്ക് കൊടുത്തത്. കേരളത്തിന്റെ മാവേലി സ്റ്റോറിന്റെ അവസ്ഥ എന്താണ് സാർ? നികുതി വർത്തനവിന്റെ അവസ്ഥ എന്താണ്? മരിച്ച ആളെ പറഞ്ഞേ പറ്റൂ. ഇങ്ങനെ ഒരു കാര്യം പറയാം, അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിൽ കർഷകർ അങ്ങനെയുള്ള അമ്മാര് വർത്താനം വേണ്ട. കൈ ചൂണ്ടി ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട. നമുക്കറിയാം കുറെ കാലം പറയാന്ന് പറയല്ലോ, അത് വേണ്ട. അത് നമ്മൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഉമ്മൻചാണ്ടിന്റെ കാലത്താണ് വയനാട്ടിലെ ചാക്കോ, വയനാട്ടിലെ ലില്ലി പേര് പറഞ്ഞു. ഇനി അയാൾ തന്നെ ചോദ്യം ചോദിക്കും, ബഹളം വെക്കും, എന്ത് ചെയ്യാൻ പറ്റും? പ്രായം ഇത്ര ആവശ്യം ചെയ്തു. നിങ്ങളുടെ ചോദ്യം അങ്ങോട്ട് അവരോടാണ്, അവരുടെ ഉത്തരം. ചേട്ടാ 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 ചേട്ടാ, നമ്മളെ യു ഡി എഫുകാർക്ക് ബഹളമാ വേണ്ട, നമുക്കതല്ലോ. അടുത്ത മാസം ഇപ്പൊ മാവേലി സ്റ്റോറിന്റെ കാര്യം പറഞ്ഞു. ഈ യു ഡി എഫിന്റെ കാലത്ത് എന്തുവരെ സ്ഥിതി? അന്ന് പട്ടിയും പ്രസവിക്കുമായിരുന്നു. അന്ന് പട്ടി ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ കാര്യം അതല്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പം പോയി നോക്കണം. ഇവിടെ പറഞ്ഞ നിങ്ങൾ ഈ പറയുന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രംഗത്തുണ്ടായ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ളതെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. മാവേലി സ്റ്റോറിൽ പോന്നു. ഹൈക്കോടതി ആരും ഇനി പറയിപ്പിക്കുന്നതിനെ കൊണ്ട് ഹൈക്കോടതി ഉമ്മൻചാണ്ടിയും മാന്യം വരുമ്പോൾ എത്ര തവണ പറഞ്ഞ രാജ്യപോകാൻ പറഞ്ഞ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞ മുഖ്യമന്ത്രിമാരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി. ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ സാമ്പത്തിക പ്രയാസങ്ങളുള്ളപ്പോൾ ഇത്തിരി പ്രയാസം മാവേലി സ്റ്റോറിൽ ഉണ്ടായി. പക്ഷേ നിങ്ങൾ പോകുന്നവരാണോ? നിങ്ങൾ മാവേലി എത്താനായി പോകുന്നത്? ഇത് രാഷ്ട്രീയം അവർക്ക് വേണ്ടത്. ഞാൻ പറയാം യഥാർത്ഥ കാര്യം. കണക്ക് വെച്ചാൽ പറയുന്നത് യഥാർത്ഥ കാര്യം പറയുക, അല്ല ഉത്തരം മുട്ടി പറയല്ല. അപ്പൊ അത് ആ പ്രശ്നം പരിഹരിച്ച് ഇന്ന് എന്റെ കൂടെ ഏത് സുഹൃത്തുക്കൾ വന്നാലും കൊണ്ടുപോയി മാവേലി സ്റ്റോറി ഞാൻ കാണിക്കാം.